നമസ്കാരം. എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാടിനെ ലഹരിയിലാക്കിയതിന്റെ പിന്നിൽ രാഷ്ട്രീയ പാർട്ടികളാണ് ഒന്നാം പ്രതികളെന്ന് ടി എൻ പ്രതാപൻ എം എൽ എ. ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ കൈപ്പമംഗലം നിയോജക മണ്ഡലം ലിങ്ക് സെന്റർ കാളമുറിയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. നാടിനെ ലഹരിയിലാക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ പാർട്ടികളാണ് ഒന്നാം പ്രതികളെന്ന് ടി എൻ പ്രതാപൻ എം എൽ എ. മദ്യനിരോധന സമിതി കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും മദ്യം ഒഴുക്കുന്നതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തുല്യ പങ്കാണെന്നും മാറി മാറി വരുന്ന സർക്കാരുകൾ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ടി എൻ പ്രതാപൻ എം എൽ എ കുറ്റപ്പെടുത്തി. രാജ്യത്തെ മദ്യലഹരിയിലാക്കിയതിന് രാഷ്ട്രീയ നേതൃത്വങ്ങൾ മഹാത്മാഗാന്ധിയുടെ ആത്മാവിനോട് മാപ്പ് പറയണമെന്നും ടി എൻ പ്രതാപൻ ആവശ്യപ്പെട്ടു. ആ മദ്യം മർദ്ദിക്കുന്നതാണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്ന് എന്ന് പഠിപ്പിച്ചത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി തന്നെയാണ്. ആ മഹാത്മാഗാന്ധി ത്യാഗത്തിലൂടെ അർദ്ധനഗ്നനായ ഫക്കീറായി നേടിത്തന്ന മഹത്തായ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരന്റെ കയ്യിൽ നിന്നും നമുക്ക് സ്വന്തമായി കിട്ടിയ ഈ പൂർണ്ണ അവകാശാധികാരങ്ങളോട് കിട്ടിയ ഈ മഹത്തായ സ്വാതന്ത്ര്യം കയ്യിൽ കിട്ടിയ സന്ദർഭത്തിൽ മാറി മാറി വന്ന ഭരണകൂടങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും അവർ തന്നെയാണ് ബ്രിട്ടീഷുകാരന്റെ ഈ അടിമത്തത്തിന് വേണ്ടി നൽകിയ ഈ മയക്കുമരുന്ന് നമ്മളിലേക്കും വ്യാപിപ്പിക്കാനിടയായത്. ഒന്നാമത്തെ പ്രതി, സ്വതന്ത്ര ഭാരതത്തിലെ ഒന്നാം ഈ മദ്യവ്യാപനത്തിന്റെ ഒന്നാമത്തെ പ്രതി ഈ ഇന്ത്യയിലെ ഭരണകൂടങ്ങളാണ് എന്ന കാര്യം അങ്ങേയറ്റത്തെ വേദനയോടുകൂടി ഒരു 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 വികാര വായ്പോടുകൂടി ഒരു അച്ഛന്റെ മനസ്സോടുകൂടി അല്ലെങ്കിൽ ഒരു മകന്റെ മനസ്സോടുകൂടി ഒരു സാധാരണക്കാരന്റെ മനസ്സോടുകൂടി ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യം ഈ വിഷദ്രാവകം ഈ വിഷവിത്ത് ഇന്ത്യയിൽ നാട്ടിൻ പുറങ്ങളിലും നഗരങ്ങളിലും എന്ന രീതിയിലെല്ലാം വ്യത്യാസമില്ലാതെ വ്യാപിപ്പിക്കാൻ ഇതിനു വേണ്ടിയുള്ള പ്രചോദനം നൽകിയത് ഭരണകൂടങ്ങളാണ്. ഭരണകൂടങ്ങളുടെ തെറ്റും തിന്മയുമാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. അതിനാദ്യം നമുക്ക് രാഷ്ട്രപിതാവിനോട് മാപ്പ് പറയേണ്ട സമയമായി, ക്ഷമ പറയേണ്ട സമയമായി എന്ന് വളരെ വിനയത്തോടുകൂടി ഈ സന്ദർഭത്തിൽ എടുത്തു പറയട്ടെ. പോലീസ് മൈതാനിയിൽ നടന്ന സമ്മേളനത്തിൽ മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ, പി ടി മന്മഥൻ അനുസ്മരണം നടത്തി. അഡ്വക്കേറ്റ് സുജാത വർമ്മ, പി സി ഷാജൻ, ഡോക്ടർ പി എ മുഹമ്മദ് സയ്യിദ് തുടങ്ങിയവരും സംസാരിച്ചു. ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ കൈപ്പമംഗലം നിയോജക മണ്ഡലം ലിങ്ക് സെന്റർ കാളമുറിയിൽ പ്രവർത്തനം ആരംഭിച്ചു. അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കാരണം ആൽഫ പെനൻ പാലിയേറ്റീവ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് നമ്മുടെ കേരളത്തിൽ വളരെയധികം പ്രയാസമനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്യാൻസർ രോഗികള്, മറ്റ് സഹായങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയാതിരിക്കുന്ന വളരെ നിസ്സുരായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ മറ്റൊരു താല്പര്യമില്ലാതെ സംരക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആൽഫ. ക്യാൻസർ രോഗം വന്നാൽ എന്താ സംഭവിക്കുക എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ക്യാൻസർ രോഗത്തിന് ചികിത്സയുണ്ട്, മാറുന്ന ക്യാൻസർ രോഗമുണ്ട് എന്നൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അതിന്റെ ഒരു വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ വൈദ്യശാസ്ത്രം തന്നെ അതിന്റെ മുമ്പിൽ പരാജയപ്പെടുന്ന സ്ഥിതി ഉണ്ടാവും. ഒരു രോഗിയെ സംബന്ധിച്ച് ഡോക്ടറുടെ ചികിത്സ കൊണ്ട് മാത്രമല്ല രോഗി ഭേദമാവുന്നതും രോഗി പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരുന്നതും, അതൊരു സാന്ദ്രത്തിന്റെ കൂടി പരിഗണന ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. ഇപ്പൊ പണക്കാരാണെങ്കിലും വളരെയധികം ധനമുണ്ടെന്നുള്ളതുകൊണ്ട് മാത്രം രോഗി രോഗത്തിൽ നിന്ന് വിമുക്തിയായിക്കൊള്ളുന്നില്ല. അവർക്ക് ഒരു സഹായം വേണം, സാന്ത്വനം വേണം. അതൊരു പ്രധാനപ്പെട്ട ചികിത്സയേക്കാൾ വലിയ ചികിത്സയാണ് ആൽഫ വാസ്തവത്തിൽ ചെയ്യുന്ന ഒരു വലിയ കാര്യം. അതാണ് ഒന്നും യാതൊരു മാർഗമില്ലാതെ വരുന്ന, വഴി അടഞ്ഞു പോകുന്ന ആളുകൾക്ക് വെളിച്ചം കൊടുക്കുന്നു, അവരെ സാന്ത്വനിപ്പിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അതിനുവേണ്ടി നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ പ്രദേശത്ത് അതിലൊരു ലിങ്ക് സെന്റർ ആരംഭിക്കാൻ ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ എം നൂറുദ്ദീൻ അധ്യക്ഷനായിരുന്നു. ടി എൻ പ്രതാപൻ എം എൽ എ മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. യു എ ഇ അൽ ഷംസ് ഗ്രൂപ്പ് ഡയറക്ടർമാരായ കെ സി യു ഉണ്ണി, പി എ മൊയ്തീൻകുട്ടി, പി എ ഷംസുദ്ദീൻ എന്നിവർ ചേർന്ന് താക്കോൽ കൈമാറി. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു താക്കോൽ ഏറ്റുവാങ്ങി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ അഫൂർ, സിനിമാ താരം മാളവിക വെയ്ൽസ് വി എ ഹസൻ, ടി ആർ സുന്ദർ മേനോൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എസ് സുരേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബി താജുദ്ദീൻ, പി ജി രാജീവ്, വി ആർ ഉല്ലാസ്, പി കെ റാസിഖ് എന്നിവരും സംസാരിച്ചു.
യുഎഇ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽഷംസ് മെഡിക്കൽ ഗ്രൂപ്പാണ് സ്വന്തം സ്ഥലത്ത് മൂന്ന് നില കെട്ടിടം ആൽഫയ്ക്ക് വേണ്ടി പണിതു നൽകിയത്. കളമുറി ബ്രദേഴ്സ് ക്ലബിന്റെ 23-ാമത് വാർഷികാഘോഷം കൈകമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിതാ ബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ ബ്രദേഴ്സ് ക്ലബിന്റെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഓരോ വർഷം ചെല്ലുംതോറും അതിന്റെ നല്ല അല്ലെങ്കിൽ പുരോഗമനത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ നമുക്കറിയാം രാവിലെ മുതൽ വൃക്ക രോഗനിർണയ ക്യാമ്പ് രാവിലെ മുതൽ നടക്കുകയുണ്ടായി. 200 ചില്ലം പേരുടെ പരിശോധനകൾ നടത്തിയതിൽ ഒരാൾ പോലും വൃക്കരോഗം ബാധിതരില്ല എന്ന് അറിഞ്ഞതിൽ എന്തായാലും സർവേശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും ആർക്കും അതുപോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് പുസ്തകം വിതരണം ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാം ഇന്ന് കുട്ടികൾക്ക് പുസ്തകം വാങ്ങുക എന്ന് പറയുമ്പോൾ വളരെ നല്ല ചെലവുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സഹായം എന്ന നിലയ്ക്ക് ഈ ക്ലബിൻ്റെ പുസ്തക വിതരണവും എന്തുകൊണ്ടും നല്ലൊരു രീതിയിൽ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എസ് സുരേഷ് അധ്യക്ഷനായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാളമുറി യൂണിറ്റ് പ്രസിഡന്റ് പി ജി രാജീവ്, ക്ലബ് പ്രസിഡന്റ് ഐ എസ് കാസിം, സി ആർ രവീന്ദ്രൻ എന്നിവരും സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായി. ചളിങ്ങാട് ബാദുഷാ ഗ്രൂപ്പ് അജ്മീർ ഉറൂസ് നടത്തി. ഇതോടനുബന്ധിച്ച് നടന്ന മൗലീദ് പാരായണത്തിനും ദുആ സമ്മേളനത്തിനും സയ്യിദ് ഹബീബുൽ ബുഖാരി പെരിന്തൽമണ്ണ നേതൃത്വം നൽകി. ദേവർശോല അബ്ദുൽ സലാം മുസ്ലിയാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കെ എസ് ഐ കെ തങ്ങൾ, സയ്യിദ് സൈനുദ്ദീൻ സക്കാഫി അൽ ബുഖാരി, സയ്യിദ് മുഹമ്മദ് ഉൽ ബുഖാരി, ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി, ഹാഫിൽ ഖാലിദ് ബാക്കവി, ജഫർ സക്കാഫി അൽ അസ്ഹരി, കെ പി അബൂബക്കർ സാദി, റാഫി അൻവരി എന്നിവരും നേതൃത്വം നൽകി. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെയും എം എസ് എഫ് നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നാട്ടിക പഞ്ചായത്തിലെ സ്കൂളുകളിൽ നിന്ന് എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തൃപ്പയാർ പ്രിയദർശിനി ഹാളിൽ നടന്ന ചടങ്ങിൽ പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി.
ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരുപാട് അനുകരിക്കുവാനും ഒരുപാട് മാതൃകയാക്കാനും ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തി നിലയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ തന്നെയും ഏറെ പ്രചോദനം നിറഞ്ഞിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹം. കാരണം 58-കളിൽ അന്ന് കേരളമെന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനം അവിടെ ഈ ഇന്നത്തെ കാലഘട്ടത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും അത്ര സൗകര്യമില്ലാത്ത ഒരു സമയത്ത് ആ കാലഘട്ടത്ത് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ അൽഅസർ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ ഖൈറോ യൂണിവേഴ്സിറ്റിയിലും ബാച്ചിലേഴ്സും അതുപോലെ മാസ്റ്റർ ഡിഗ്രിയും കരസ്ഥമാക്കുവാൻ കേരളത്തിലെ ഒരു സാധാരണ ന്യൂനപക്ഷ വിഭാഗം യുവത്തിൽ പ്രതിദാനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് സാധിച്ചു എന്നുള്ളത് അന്നത്തെ കാലഘട്ടം സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്കൊക്കെ ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ആഗ്രഹിച്ചതൊക്കെ തന്നെയും ഇത്തരം വിജ്ഞാന രംഗങ്ങളിലും അതുപോലെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ തന്നെയും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന സേവനങ്ങൾ അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ ഉത്തരവാദിത്തം അദ്ദേഹം നിറവേറ്റുമ്പോഴും ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോഴും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സാന്നിധ്യം അദ്ദേഹം ഏറ്റെടുക്കുകയും അതിനുള്ള ഒരുപാട് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ തന്നെയും അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ചെയർമാൻ സി എ മുഹമ്മദ് റഷീദ് അധ്യക്ഷനായി. യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പി എം സാദിഖ് അലി മുഖ്യ പ്രഭാഷണം നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഹാറൂൺ റഷീദ്, എൻ ഇ എസ് ചെയർമാൻ ശിവൻ കണ്ണോളി, സി കെ അഷ്റഫ് അലി, ബി കെ ജനാർദ്ദനൻ, ആർ എം മനാഫ്, പി എ ഫഹദ് റഹ്മാൻ, വി കെ സെയ്ദ് മുഹമ്മദ്, കെ കെ സിദ്ദിഖ്, പി എം നൌഫൽ എന്നിവരും സംസാരിച്ചു. ഇടവേള